Ho <sighs> <sighs> ॐ श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां श्रुतिस्मृतिपुराणानां आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनि व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालम् പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം അപ്പം ഇന്ന് നമ്മൾ വിവേക ചൂടാമണി പഠിക്കാൻ തുടങ്ങുകയാണ് ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം അതിൻ്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഗ്രന്ഥം നമ്മളുടെ പൂജ്യ ഗുരുദേവനും വളരെയധികം പ്രിയപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു അത്ര ഇത് വേദാന്തത്തിൻ്റെ ഒരു പ്രകരണ ഗ്രന്ഥമാണ് ഇപ്പോൾ പ്രകരണ ഗ്രന്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ഓഫ് കാറ്റഗറീസ് അതായത് ശാസ്ത്രഗ്രന്ഥവുമുണ്ട് ഗ്രന്ഥവുമുണ്ട് ഇപ്പോൾ എന്തോ ഇവിടെ ഇവ ഇവയുടെ വ്യത്യാസം ആദ്യം ഇത് ഏത് തരത്തിലുള്ള ഗ്രന്ഥമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം അപ്പോൾ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥം ഗ്രന്ഥം അപ്പോൾ ഇവയുടെ അതായത് പ്രകരണത്തിൻ്റെ ഒരു നിർവചനം ഒരു ഒറ്റ വാക്കിൽ എങ്കിൽ ശാസ്ത്ര ഏകദേശ ഏകദേശസംബദ്ധം ശാസ്ത്രകാര്യാന്തരേ സ്ഥിതം ശാസ്ത്ര ഏകദേശ സമ്പദ്ധം അതായത് ശാസ്ത്ര ഗ്രന്ഥത്തിലെ തന്നെ ഒരു പാർട്ടായിട്ട് ബന്ധപ്പെട്ടതാണത് അതായത് ശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര കൃതിയാണിത് ഒരു ഇൻഡിപെൻഡൻറ്റ് വർക്കാണ് പ്രകരണ ഗ്രന്ഥം എന്നുള്ളത് സ്വതന്ത്രമായിട്ടുള്ള ഒരു കൃതി പക്ഷേ എങ്കിലോ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശാസ്ത്രത്തിലെ ഏതെങ്കിലും എല്ലാ വിഷയവും വിഷയമൊന്നും ചിലപ്പോൾ കൊണ്ടാകില്ല ഏതെങ്കിലും ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിഷയങ്ങളായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് അതേ സമയത്ത് ഉപനിഷത്തിൻ്റെ ഭാഗമൊന്നുമല്ല ഇത് ഉപനിഷത്തിന് എന്താ ഒരു ഓഥറുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ അത് വളരെയധികം എന്താ ഒരു ഡിവൈനായിട്ടുള്ള ഒന്നാണ് അതേ സമയത്ത് ഈ പ്രകരണ ഗ്രന്ഥത്തിന് ഒരു ഓഥർ ഉണ്ടായിരിക്കും ഒരു കർത്താവ് ഉണ്ടായിരിക്കും ആരുടെ കൃതിയാണ് എന്ന് നമ്മൾ അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ ശങ്കരാചാര്യരുടെ പ്രകരണഗ്രന്ഥമായിട്ടുള്ള വിവേക ചൂടാമണി ആ അപ്പോൾ വേദാന്തശാസ്ത്രം എന്നുള്ളത് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് മൂന്ന് കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ ആ ഉപനിഷത്ത് ഗീത ബ്രഹ്മസൂത്രം ഇത് മൂന്നും കൂടിയതാണ് വേദാന്തശാസ്ത്രം എന്ന് പറയുക ഏതൊക്കെയത് ആ ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ ഉപനിഷത്ത് പിന്നെയോ ഗീത ബ്രഹ്മസൂത്രം അപ്പോൾ ഇവയിലെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്തിട്ട് ഒരു പ്രക പ്രകരണ ഗ്രന്ഥം നമ്മൾക്ക് ചമയ്ക്കാം നമ്മൾക്കെന്ന് വെച്ചിട്ടുണ്ടായെങ്കിലും അതിനുള്ള അറിവും അനുഭവമൊക്കെ ഉള്ളവർക്ക് അല്ലേ ഹാ അപ്പോൾ ഒരു സ്വതന്ത്ര കൃതിയാണത് ഇപ്പോൾ ഉപനിഷത്തൊരു ഒരു ഡിവൈൻ ആണ് എങ്കിൽ പ്രകരണ ഗ്രന്ഥത്തിന് ഒരു കർത്താവൊക്കെയുണ്ട് ഇപ്പോൾ ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം വേദാന്ത ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ആണ് വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വേദാന്ത ശാസ്ത്രം എന്ന് പറയുമ്പോഴോ ഉപനിഷത്തും ഗീതയും ബ്രഹ്മസൂത്രവും അല്ലേ അപ്പോൾ ആദ്യമേ തന്നെ വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു ഫിറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണമാണ് അതായത് ഒരു യോഗ്യനായിട്ടുള്ള ഒരു ശിഷ്യനിൽ എന്തൊക്കെ എന്ത് എന്താണ് അവനെ യോഗ്യനായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒരു ശിഷ്യനാക്കുന്നത് നമ്മൾ യോഗ്യനാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം അത് ഒരു ഫിറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണം ഉണ്ടാകും പിന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ എ കോമ്പിറ്റൻ ടീച്ചർ ഒരു ഒരു സമർത്ഥയായിട്ട് സമർത്ഥനായിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ ശിഷ്യന് മാത്രമൊന്നുമല്ല ലക്ഷണമുള്ളത് ടീച്ചറിനും ഉണ്ട് ലക്ഷണം ഇനി ഗുരു ഉപസദന വിധി ദ മെത്തേഡ് ഓഫ് അപ്രോച്ചിങ് എ ടീച്ചർ എങ്ങനെയാണ് നാം ഒരു ടീച്ചറിനെ സമീപിക്കേണ്ടത് ഏത് ഭാവത്തിൽ മനസ്സ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോകേണ്ടത് ഗുരു ഉപസദന വിധി എല്ലാ ശാസ്ത്രത്തിലും എന്താ ഈ ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരിക്കും ആധ്യാത്മിക ശാസ്ത്രമാണ് കേട്ടോ പറയുന്നത് ഹാ ഇനി നാലാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തിനാണ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശിഷ്യൻ ചോദ്യം ചോദിക്കും ഗുരു മറുപടി പറയും അപ്പോൾ ഈ എന്താ തത്വമസി എന്നുള്ളതാണ് ഉപനിഷത്തിൻ്റെ മുഖ്യമായിട്ടുള്ള വിഷയം എന്നുള്ളത് അല്ലേ തത്വമസി നമ്മളുടെ ശബരിമലയിലും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി അതാണ് ഉപനിഷത്തിൻ്റെ മുഖ്യമായിട്ടുള്ള മുഖ്യ വിഷയം തത്വമസി അപ്പോൾ അത് ആ തത്വമസി എന്നുള്ളത് അതിൽ എന്താണ് അതിൽ മൂന്ന് പദങ്ങളാ ഉള്ളത് തത്ത് തത്ത് ത്വം അസി അല്ലേ അപ്പോൾ ഈ ഈ പദങ്ങൾ അത് അല്ലെങ്കിൽ ത്വം നീ അസി അത് അത് നീ ആകുന്നു അല്ലെങ്കിൽ അത് നീ തന്നെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യം നീ എന്നുള്ള നീ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അത് എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം അതിനെന്താ പറയുക ത്വം പദവിചാരം ത്വമ്പത വിചാരം നാം ആരാണ് എന്ന് അന്വേഷിക്കണം ത്വം പദവിചാരം പിന്നെ തത് ആ പരമാർത്ഥമായിട്ടുള്ള ആ തത്വം അത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം അപ്പോൾ ഒരു ശാസ്ത്രത്തിൽ ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും ആദ്യം ആരാണെന്ന് മനസ്സിലാക്കണം പിന്നെ അറിയണം പിന്നെ എങ്ങനെ ഇതൊക്കെ ഒന്നാകും ഈ അല്പ അല്പജ്ഞനായിട്ടുള്ള ഞാനും സർവജ്ഞനായിട്ടുള്ള ഒക്കെ തമ്മിൽ എങ്ങനെ ഏത് രീതിയിലാണ് ഐക്യം സംഭവിക്കുക അതിനാണ് അസിപദവിചാരം എന്ന് പറയുക ഇപ്പം ഈ മൂന്ന് കാര്യത്തിന് എന്തൊക്കെ പറയാം തത്പദവിചാരം തൊമ്പത വിചാരം അസി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇപ്പം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്വമസി അസി എന്ന് ശ്രവണം ചെയ്തു ഇതിൽ നിന്നും ധാരാളം സംശയങ്ങൾ വരും അല്ലേ അപ്പോൾ ആ സംശയങ്ങൾ വരുമ്പോൾ ടീച്ചർ പറയുമോ മിണ്ടിരുന്നോളും ഡോണ്ട് ആസ്ക് അന്നെസസ് ക്വസ്റ്റ്യൻസ് ആൻഡോ ഇങ്ങനെയൊന്നും ടീച്ചറിന് പറയാൻ പറ്റില്ല അല്ലേ നല്ല ടീച്ചറാണ് എങ്കിൽ അപ്പോൾ എന്തു പറയും ആ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യണം ഇപ്പോൾ ശാസ്ത്രത്തിലെ വിഷയങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ശിഷ്യൻ്റെ ലക്ഷണം ഗുരുവിൻ്റെ ലക്ഷണം എങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോകണം പിന്നീട് ചോദ്യം ചോദിക്കുമ്പോഴുള്ള മറുപടി അല്ലേ തുമ്പദവിചാരം തത്പദവിചാരം പിന്നെ അസിപദവിചാരം അല്ലെങ്കിൽ ഐക്യപദവിചാരം പിന്നെ സംശയമുണ്ടാകുമ്പോൾ സംശയനിവാരണം ചെയ്യണം ഐക്യവിരോധ പരിഹാരം എങ്ങനെ ഈ ഐക്യം സാധ്യമാകും അതിനെയൊക്കെ ആ സംശയങ്ങളെയൊക്കെ ആ ടീച്ചർ തരും ഇനി ആ തത്വത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള മാർഗം ധ്യാനമാണ് എങ്കിൽ എങ്ങനെ ധ്യാനിക്കണം അത് പറഞ്ഞു തരും ഇനി അങ്ങനെ ധ്യാനിച്ച് ആ ലക്ഷ്യ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടുള്ള ഒരു മുക്തൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഈ തരത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ യോഗ്യനായിരിക്കണം ടീച്ചർ എല്ലാം എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ലിബറേഷനാണ് അല്ലെങ്കിൽ മുക്തിയാണ് അങ്ങനെ മുക്തനായിട്ടുള്ള ഒരാളുടെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത്രയുമൊക്കെ വേദാന്ത ശാസ്ത്രത്തിൽ എന്താ വി വിഷയങ്ങളാണ് വേദാന്ത ശാസ്ത്രത്തിലെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളത് ആത്മജ്ഞാനമാണ് അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ നാം പല കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം ആത്മജ്ഞാനത്തെ അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അത്യന്തം സൂക്ഷ്മമാണത് അപ്പോൾ അതിന് അതിനെ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ട് അവയെ മനസ്സിലാക്കണം അപ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ ഇത്രയും വിഷയങ്ങൾ ഏതാണ്ട് എട്ട് വിഷയങ്ങളോളം നമ്മളിപ്പോൾ ഇവിടെ കണ്ടു അതായത് ശിഷ്യലക്ഷണം ഗുരുലക്ഷണം ഗുരു ഉപസദന വിധി തൊമ്പത് വിചാരം തത്പദ വിചാരം പിന്നെയോ അസിപത വിചാരം ശങ്കാപരിഹാരം അതായത് സംശയമുണ്ട് എങ്കിൽ അതിൻ്റെ നിവാരണം ചെയ്യണം പിന്നെ സാധനം സാക്ഷാത്കാരത്തിലേക്ക് ഒരുവനെ നയിക്കുന്ന സാധനകൾ ജീവൻ മുക്തി ലക്ഷണം ഏതാണ്ട് ഒമ്പത് കാര്യങ്ങളും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും എനിക്ക് ശാസ്ത്രം മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ശാസ്ത്രം എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റും അപ്പോൾ വിവേക ചൂടാമണിയിൽ നമ്മൾക്ക് ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യ ആചാര്യ ഭഗവാൻ ആചാര്യ ഭഗവാൻ ഒരു വളരെ എന്താ ഗ്രേറ്റ് പോയിറ്റാണ് ഇനി അതിനേക്കാളേറെ ആരാ ആചാര്യ ഭഗവാൻ അല്ലേ വിധിതാഖില ശാസ്ത്ര സുധാ ജലദേ എല്ലാ സകല ശാസ്ത്രങ്ങളും ഒന്ന് ചേർന്നിട്ടുള്ള അമൃത സമുദ്രമാണ് അവിടുന്ന് ശങ്കരാചാര്യസ്വാമികളും അതിനേക്കാളേറെ ശങ്കരാചാര്യസ്വാമികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ കരുണാവരുണാലയ കരുണാലയമാണ് ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം കരുണ കരുണ കരുണാലയമാണ് കരുണാനിധിയാണ് ആചാര്യ ഭഗവാൻ അങ്ങനെയുള്ള ആചാര്യ ഭഗവാൻ ആ കരുണയാൽ എത്ര വർക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതിപ്പോഴും ഇന്നും ഈ നൂറ്റാണ്ടിലും നമ്മളിരുന്ന് നമ്മൾ പഠിക്കുന്നു അല്ലേ ആ കരുണയാണത് അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾക്ക് ഈ ഗ്രന്ഥം പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ എല്ലാം ഉണ്ട് ഈ വിവേക ചൂടാമണിയിലെ മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയിട്ട് ശിഷ്യൻ്റെ ലക്ഷണം ഗുരുവിൻ്റെ ലക്ഷണം ഏതു തരത്തിലുള്ള ചോദ്യം ചോദിക്കണം ഏതു തരത്തിലുള്ള ചോദ്യം ചോദിക്കണം ഭാഗവതത്തിൽ നമ്മൾക്ക് കാണാം ഭാഗവ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതോ നാരായണിയോ ഒക്കെ കയറി വരും കേട്ടോ പരീക്ഷിത് രാജാവ് ചോദ്യം ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജർഷി സത്തമ അല്ലയോ രാജർഷേ നിങ്ങളുടെ ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ സമ്യക് വ്യവ നല്ല രീതിയിലാണ് നിങ്ങളുടെ ബുദ്ധി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വക്താരം പ്രച്ഛകം ശ്രോതൃ തത്പാദസലിലം യഥാ അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ അല്ലെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഗുരുനാഥന്മാർ ശിഷ്യരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നതാണിത് അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ ചോദ്യം ഏതു തരത്തിലുള്ള ചോദ്യം ചോദിക്കണം ചോദിക്കുന്നവനെയും കേൾക്കുന്നവനെയും മറുപടി പറയുന്നവനെയും എല്ലാം ഭാഗവതി പറയുന്നു പുനാദി ശുദ്ധമാക്കണം അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ലോകഹിതമായിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് കാണാം ഇതിൽ വലിയ തരത്തിലുള്ള വാദഗതികളൊന്നുമില്ല വാദഗതികളില്ല എന്ന് പറയാം ബാക്കിയെല്ലാം തന്നെ ബാക്കിയെല്ലാ വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്നു ആവശ്യമായിട്ടുള്ളതിനെ അതായത് ഇപ്പോൾ ഒരു വേറൊരു ഗ്രന്ഥമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്പയ്യ ദീക്ഷിതരുടെ സിദ്ധാന്ത ലേശ സംഗ്രഹം എത്രയെത്ര വാദഗതികളാണ് അതിലുള്ളത് ആ കാലത്ത് അതിനൊക്കെ പ്രസക്തമുണ്ടായിരിക്കാം കാരണം അക്കാലത്ത് കർമ്മകാണ്ഡത്തിലൊക്കെ വളരെയധികം അറിവ് നേടിയിട്ടുള്ള ആളുകളുടെ ഇടയിലുമൊക്കെ അക്കാലത്ത് വളരെയധികം പ്രസക്തി ഉണ്ടാകാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നമ്മൾക്ക് കർമ്മകാണ്ഡം പോയിട്ട് അവരവരുടെ കർമ്മം പോലും നേരെ വണ്ണം ചെയ്യില്ലാത്ത നമ്മളോട് നമ്മൾക്ക് മനസ്സിലാകില്ല അതൊന്നും അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ആവശ്യമായതിനെ മാത്രം എടുത്തിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ചിലപ്പോൾ ആചാര്യ ഭഗവാൻ നമ്മെ മനസ്സിൽ വെച്ചിട്ടാകാം ഈ വിവേക ചൂടാമണി രചിച്ചത് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടായെങ്കിൽ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഈ ഉപനിഷത്തിനെയൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് ഇനി വിവേക ചൂടാമണി പഠിച്ചതിന് ശേഷമാണ് ഗീതയോ അല്ലെങ്കിൽ ഉപനിഷത്തോ ഒക്കെ പഠിക്കുന്നതെങ്കിൽ നമ്മൾ തോന്നും ഏഹ് ഇത് വിവേക ചൂടാമണിയിലെ ശ്ലോകമാണല്ലോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നും സത്യത്തിൽ ഇത് അവിടെ നിന്ന് വന്നതാണ് അല്ലേ ആ അത്തരത്തില് നമ്മൾ നമ്മൾക്ക് ഈ ഗീതയെയും അല്ലെങ്കിൽ ഉപനിഷത്തിക്ക് ഉപനിഷത്തിനെയും ഒക്കെ മനസ്സിലാക്കി തരുന്നു ഈ വിവേക ചൂടാമണി ഇനി എന്താ ഈ വിവേക ചൂടാമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാമണി എന്നുള്ളതിന് തലയിൽ ചൂടുന്ന ഒരു രക്തമാണ് ഹാ തലയിൽ ചൂടുന്ന ഒരു തരം രത്നം വിവേക ചൂടാമണി എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലോ മനുഷ്യന് ബുദ്ധിയുണ്ട് ബുദ്ധിയുടെ ജോലി എന്താ ഇങ്ങനെ വിവേചനം ചെയ്ത് അറിയുക വേർതിരിച്ചറിയുക അല്ലേ രണ്ട് സ്ഥൂലമായിട്ടുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കില്ലേ ആ അതെ കുറച്ച് റെഡ് ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഓറഞ്ച് കളറുള്ള എന്താ പന്ത് എന്നിട്ട് കുട്ടി യു സെപ്പറേറ്റ് ഇത് അല്ലേ അങ്ങനെ പറയും നമ്മൾ നീ ഇതിനെയൊക്കെ കൊണ്ട് ഓറഞ്ച് ഓറഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക അപ്പോൾ സ്ഥൂല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വിവേചനം ചെയ്യാൻ എളുപ്പമാണ് കുറച്ച് കാഷ് പിന്നിട്ടും കുറച്ച് ബദാമും തന്നിട്ട് ഇത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെ കശുവണ്ടി എടുത്തൊരു സ്ഥലത്തേക്ക് വെക്കുക എടുത്ത് എളുപ്പമാണ് ഭക്ഷ്യ പിന്നെ പിന്നെയുമുണ്ട് വിവേചനം ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് ഭക്ഷ്യയോഗ്യമല്ലാത്തത് എല്ലാ പഴമൊന്നും പക്ഷിയോ കാട്ടിലൊക്കെ ചെന്നിട്ട് വല്ല കാണുന്ന നല്ല ഭംഗിയുള്ള പഴം കണ്ടിട്ട് വരച്ച് കഴിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലേ പലതരത്തിലുള്ള കായ്കളൊക്കെ ഉണ്ട് അതൊക്കെ പക്ഷി യോഗ്യമാണോ എന്നൊക്കെ അറിയണം അറിയില്ലാത്ത പഴങ്ങൾ കഴിക്കരുതെന്നാണ് അല്ലേ നമ്മളിപ്പോൾ ഒരു പഴം എത്രമാത്രം എക്സോട്ടിക് ഫ്രൂട്ടാണ് എങ്കിലും ഒന്ന് അന്വേഷിക്കണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണം ഷുഗർ കൂടുവോ ഷുഗർ കുറയുമോ ഇതൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വേണം അതുപോലെ തന്നെ കൂണൊക്കെ ഉണ്ടല്ലോ അല്ലേ ചിലതൊന്നും ഭക്ഷ്യ രോഗിയോ ഒന്നുമല്ല കഴിച്ചാൽ തീറും തീരും ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി പിന്നെ കഴിക്കേണ്ടി വരില്ല ആ തരത്തിൽ വിവേകം വേണം അവിടെയൊക്കെ നമ്മൾ വിവേകമാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വിവേകം വേണം പക്ഷേ അതൊന്നും ചൂടാമണിയൊന്നുമല്ല ആ വിവേകത്തിനൊന്നും ചൂടാമണി എന്നൊന്നും പറയുകയൊന്നുമില്ല അല്ലേ നമ്മൾക്ക് മാത്രമൊന്നുമല്ല റോഡ് ക്രോസ് ചെയ്യുക നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ടേ അവർ ക്രോസ് ചെയ്യുകയുള്ളൂ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ റെയിൽ ട്രാക്കിലൂടെ അവർ നടക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ചൂടാമണി എന്ന് പറയാം അതൊക്കെ വിവേകമാണ് പക്ഷേ വിവേക ചൂടാമണി എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ കുറച്ചുകൂടി എന്താ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ ഒരു ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം ഞാൻ മെഡിക്കൽ സയൻസിൽ എന്താ സ്പെഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ് ഏത് സബ്ജെക്ട് കുറച്ചുകൂടി സട്ടിലായി അല്ലേ അവിടെ വിവേകം അവിടെയും വിവേകം വേണം ഇനി എൻ്റെ ഡ്യൂട്ടിയെ സംബന്ധിക്കുന്നത് നല്ല രീതിയിൽ വിവേകം വേണം എൻ്റെ ഉത്തരവാദിത്വം ധാർമ്മികമായിട്ടുള്ളതിനെ തിരിച്ചറിയുക അധാർമികമായിട്ടുള്ളതിനെ അപ്പോൾ ഇതൊന്നും ഈ ധാർമ്മികമായിട്ടുള്ളത് അല്ലെങ്കിൽ അധാർമികമായിട്ടുള്ളത് ഇവയൊന്നും കണ്ണുകൊണ്ട് കാണാനൊന്നും സാധിക്കില്ല അത്രമാ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമ്മൾ പറഞ്ഞുവല്ലോ അല്ലേ മഞ്ഞ പന്തും ചുവന്ന ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പ പൊട്ടറ്റോയും കാഷൂനട്ടൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റും സ്ഥൂലത്വമില്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ സൂക്ഷ്മമായിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതിനും ചൂടാമണി എന്നൊന്നും പറയില്ല പക്ഷേ ഞാൻ ആരാണ് എന്തല്ല ഏതൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് വാട്ട് ഇസ് മീ ആൻഡ് വാട്ട് ഈസ് നോട്ട് മീ ഞാൻ അല്ലാത്തത് എന്തൊക്കെയാണ് വാട്ട് ഇസ് വാട്ട് ഈസ് ദിസ് ക്രിയേഷൻ എന്താണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവയൊക്കെ ഇതിന് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം ഇവ ഇവിടെയാണ് നമ്മുടെ ബുദ്ധി മറ്റേതൊക്കെ എല്ലാവർക്കും ഉണ്ട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉണ്ട് അല്പസ്വല്പം ധാർമ്മികതയൊക്കെ വേണമെങ്കിൽ മൃഗങ്ങൾക്കും കാണാൻ സാധിക്കും മനുഷ്യരെക്കാൾ ചിലപ്പോൾ കൂടുതൽ കാണാൻ സാധിക്കും അല്ലേ ആ ഉം അവ കുറെ വിശപ്പ് മാറിക്കഴിഞ്ഞാല് പിന്നെ അവ വേറൊരു ജീവിയെ ഒന്നും ആക്രമിക്കില്ല ഈ മനുഷ്യര് ചെയ്യുന്ന ക്രൂരത നമ്മൾ പറയില്ലേ മൃഗീയമായിട്ട് എന്ന് മൃഗങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുക്കും അവർക്ക് പറ്റുമായിരുന്നു എങ്കിൽ ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അല്ലേ അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് അപ്പം ഈ ഇതിനെ നമ്മുടെ ബുദ്ധി ഈ മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആരാണ് ഒരു മൃഗം പോലും താൻ ആരാണെന്ന് ചിന്തിച്ചിരിക്കുന്നതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ആ അപ്പോൾ ഈ വിവേകം നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് ആത്മാവ് ആരാണ് ആത്മാ എന്താണ് അനാത്മ അപ്പം ഈ തരത്തിലുള്ള വിവേകം നേടിയിട്ടുണ്ട് എങ്കിൽ ചൂടാമണി ഒരു ഓർണമെൻ്റ് ആണത് ഒരാഭരണമാണ് പിന്നെ വേറൊരാഭരണത്തിൻ്റെ ആവശ്യം ഇല്ലാന്നേ ഈ വിവേകം നേടിയിട്ടുണ്ട് എങ്കിൽ ഈ വിവേകം ഇല്ലാണ്ട് എന്തൊക്കെ ആഭരണം അവിടെ കെട്ടിത്തോക്കി ഇവിടെ കൊണ്ടിത്തോക്കി ഇങ്ങനെയൊക്കെ ഒന്നും ഒരു കാര്യവും ഇല്ല അപ്പോൾ ഏതാഭരണമാണ് നേടേണ്ടത് ഈ വിവേകമാകുന്ന ചൂടാമണി ധരിക്കൂ അത് സമ്പാദിക്കൂ അപ്പം ഇതാണ് നമ്മൾക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ആഭരണം അപ്പോൾ ഈ ഗ്രന്ഥം എങ്കിൽ ആത്മ അനാത്മ ഇത്തരത്തിലുള്ള വിവേകം ഉണ്ടാക്കി തരും ശങ്കരാചാര്യസ്വാമികൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണത് അപ്പോൾ സാധാരണ വിവേകം വിവേകമെന്നുള്ളതിന് ഒരു കോമൺ സെൻസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ നിനക്കൊക്കെ വിവേകം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആത്മാഅനാത്മ വിവേകം എന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ഒരു കോമൺ സെൻസ് ആഹ് പക്ഷേ ഇവിടെ വിവേകം വിവേകമെന്നതിന് അന്വേഷണം അന്വേഷണം എല്ലാത്തിൻ്റെയും ആ നിജസ്ഥിതിയെ അന്വേഷിച്ച് മനസ്സിലാക്കി യഥാതഥമായിട്ടുള്ള ഒരു അന്വേഷണം ആ രീതിയിലാണ് ഇവിടെ വിവേകം വിവേകമെന്നുള്ളതിന് അർത്ഥം സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു വിവേകമല്ല അത് അപ്പോൾ ഈ വിവേകമാകുന്ന ഈ ആഭരണമുണ്ട് എങ്കിൽ ഇനി വേറെ ആഭരണം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതോടൊപ്പം തന്നെ മറ്റാഭരണങ്ങളും ധരിക്കുക എന്ന് പറയുന്നില്ല അപ്പോൾ രണ്ടും ഉണ്ടെങ്കിലും പ്രശ്നമില്ല പക്ഷേ പക്ഷേങ്കിൽ ഈ വിവേകമില്ലാതെ വേറൊരാഭരണം ഉണ്ടായിട്ട് ഒരു തരത്തിലുള്ള കാര്യവുമില്ല എന്നതാണ് അപ്പോൾ ഈ ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എ എങ്ങനെയുള്ളതാണ് മഹിതോപനിഷിതാർഥനീദേ ഉപനിഷത്തുക്കളിലൊക്കെ പറഞ്ഞിട്ടുള്ള സദ്ഗുണങ്ങൾക്കൊക്കെ ഇരിപ്പിടമായിട്ടുള്ള ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ അപ്പോൾ നമ്മൾ ഈ വിവേക ചൂടാമണി പഠിക്കുമ്പോൾ ഗുരുലക്ഷണം കാണുമ്പോൾ അതെല്ലാം ആചാര്യ ഭഗവാനിലുണ്ട് ഇനി അതുപോലെ തന്നെ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ പറയും ആ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ അതും ആചാര്യ ഭഗവാനിൽ കാണാൻ സാധിക്കും ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ആചാര്യ ഭഗവാനിൽ പൂർണ്ണമാണ് അത്തരത്തിലുള്ള ആചാര്യ ഭഗവാൻ കരുണാസമുദ്രമായിട്ടുള്ള അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ചമച്ചതാണ് ഈ വിവേക ചൂടാമണി ആദ്യമേ തന്നെ മംഗളാചരണത്തോടുകൂടി ആരംഭിക്കുകയാണ് മംഗളാചരണം എന്നുള്ളത് ഗുരുവിനെ നമിച്ചുകൊണ്ടാണ് നാം ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെയും മംഗളാചരണം മംഗളാചരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് നാം എല്ലാ ദിവസവും ഈ മംഗളാചരണം ചൊല്ലും അപ്പം ഇന്നു ചൊല്ലിയില്ല കാരണം നമ്മൾ മംഗളാചരണം പഠിച്ചില്ലാലോ അതുകൊണ്ട് ഇന്നും ചൊല്ലിയില്ല നാളെ മുതൽ എന്നും മംഗളാചരണവും ആദ്യത്തെ പ്രയറിൻ്റെ ആദ്യത്തെ പ്രയറെല്ലാം ഒപ്പം നമ്മൾ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത് അതും അതിനോടൊപ്പം തന്നെ ഈ മംഗളാചരണവും നമുക്ക് ആദ്യം ഈ മംഗളാചരണ ശ്ലോകം ഇപ്പോൾ നമുക്കൊന്ന് വായിച്ചു വയ്ക്കാം എന്നിട്ട് ബാക്കി നമ്മൾക്ക് നാളെ നോക്കാം സിദ്ധാന്ത ഗോചരം തമഗോചരം വേദാന്ത സിദ്ധാന് സിദ്ധാത്ത ഗോചരം തമഗോചരം ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണദോസ്മ്യഹം സദ്ഗുരു പ്രണദോസ്മ്യഹം ഒരുമിച്ചൊന്നും വിളിച്ചോല്ലാം സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം ഇപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കണ്ടത് ഹാ ശാസ്ത്രഗ്രന്ഥം ശാസ്ത്രഗ്രന്ഥത്തിലുള്ള വിഷയങ്ങൾ കണ്ടു ഇനിയോ പ്രകരണ പ്രകരണഗ്രന്ഥം എന്താണെന്ന് പറഞ്ഞു ഈ ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ശാസ്ത്രഗ്രന്ഥത്തിലെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര കൃതിയാണ് പ്രകരണ ഗ്രന്ഥം എന്ന് പറഞ്ഞു െ ശാസ്ത്രഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള കൃതിയാണെന്ന് പറഞ്ഞു ഇനി വേദാന്തശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ കൂടുന്നതാണ് ഉപനിഷത്ത് ഗീത ബ്രഹ്മസൂത്രം ഇത് പറഞ്ഞു പിന്നെ വേദാന്ത ശാസ്ത്രത്തിൽ പരാമർശി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പറഞ്ഞു ഒരു ഒമ്പത് വിഷയങ്ങൾ അല്ലേ ഗുരുവിൻ്റെ ലക്ഷണം ശിഷ്യൻ്റെ ലക്ഷണം എങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോകും ഇതെല്ലാം ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ശിഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കും അതിലേതൊക്കെയാണ് വരുന്നത് അതിൽ മറുപടി വരു പറയുമ്പോൾ തത്പദവിചാരം തൊമ്പത വിചാരം ഇതെല്ലാം വരും അപ്പം ഇതെല്ലാം ശ്രവണം ചെയ്യുമ്പോൾ ധാരാളം സംശയങ്ങളുണ്ടാകും ആ സംശയങ്ങളുടെ നിവൃത്തി തരും പിന്നെയോ ഇതിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിക്കൊണ്ടിട്ട് എന്താ മാർഗം ധ്യാനം എങ്ങനെ ധ്യാനം ചെയ്യണം ഇനിയോ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള മുക്തനായിട്ടുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി നേടിയിട്ടുള്ള ആ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ ഇതെല്ലാം പറഞ്ഞു തരും ഇതെല്ലാം ശാസ്ത്രഗ്രന്ഥത്തിലുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെ എല്ലാം തന്നെ വിവേക ചൂടാമണിയിലിവിടെ ആചാരിഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം നാളെ ബാക്കി നാളെ എടുക്കാം ഓക്കെ ഹോ

पूर्णमीद पूर्णा पूर्णमुदच्यते पूर्णस्य पूर्णमादा पूर्णमेवशिष्य ओ शाति हरिव श्रीगुभ्यो नम हि वो थैंक यू